ഞാൻ ഒറ്റയ്ക്കേയുള്ളൂ, എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ സമാധാനം ഇല്ല. കാറ്റും മഴയും വന്നാൽ ഞാൻ ഈ കതവ് അടച്ചിട്ട് വെളിയിലിറങ്ങും. ഇങ്ങനെ കിടക്കുക, ഇത് ഇത്ര മരം അവരുടെ മരങ്ങളായത് ഇങ്ങനെ കിടക്കുന്നു. ഞാൻ എന്താ വേണം, എനിക്ക് സ്ഥലമില്ല, വേറെങ്ങും കൊണ്ട് വയ്ക്കാനും ഇടയില്ല, ചെയ്തു തരാനും ആരുമില്ല. ഞാൻ ഇനി എന്താ വേണം, ഞാൻ ഇനി എവിടെ കൊണ്ട് കൊടുക്കണം, എന്ത് ചെയ്യണം ഞാൻ പറ നിങ്ങൾ പറ. എനിക്ക് ദയവായിട്ട് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ച് ചെയ്ത് തന്നേ പറ്റൂ. എനിക്ക് ആരുമില്ല ഇറങ്ങാനും, എനിക്ക് എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. വീടിന് മുകളിലേക്ക് നിൽക്കുന്ന മരം സ്വകാര്യ വ്യക്തി മുറിച്ചു മാറ്റുന്നില്ലെന്ന പരാതിയുമായി വിധവയായ വയോധിക രംഗത്ത് ഏരൂർ പഞ്ചായത്തിലെ നെട്ടയം പുന്നമറ്റം രഞ്ജു ഭവനിൽ വസന്തകുമാരി എന്ന 60-കാരിയാണ് തന്റെ കൊച്ചു വീടിന്റെ അപകടാവസ്ഥ ഒഴിവാക്കാൻ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുന്നത്. വസന്തകുമാരിയുടെ വീടിനോട് ചേർന്നുള്ള തുളസീധരൻ എന്നയാളുടെ പുരയിടത്തിൽ നിൽക്കുന്ന പുളി പ്ലാവ് മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് അധികൃതർക്ക് പരാതി നൽകിയത്. പലതവണ വസ്തുടമയോടും ബന്ധുക്കളോടും ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും ഇല്ലാതായതോടെയാണ് പഞ്ചായത്ത് പോലീസ് അധികൃതർക്ക് ഈ വയോധിക പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകി നാളുകൾ പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷം കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് 35 വർഷം ഇവിടെ താമസമായിട്ട് ഈ മോളെ കെട്ടിച്ചതല്ല. അന്ന് മുതൽ ഈ കൊച്ചു പുളിയായപ്പം തൊട്ട് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ മുറിച്ച് മാറ്റി തന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞ് ചെറുക്ക എന്നോട് അവരുടെ മോൻ ചെറുക്ക എന്നോട് പറഞ്ഞ് പുളി മരത്തിൻ്റെ കീഴിൽ കൊണ്ട് നിങ്ങൾ വീട് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ എവിടെയെങ്കിലും എനിക്ക് വേറൊരിടത്ത് വെച്ചിട്ട് വെച്ച അങ്ങനെ ചെയ്ത്. എന്നിട്ട് അവസാനം പിന്നെ ഞാൻ പോയി പഞ്ചായത്തിലും വില്ലേജിലും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞു. വില്ലേജുകാർ പറഞ്ഞു അവിടെ അല്ല കൊടുക്കണമെന്ന്, പഞ്ചായത്തിൽ കൊടുന്നു. അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഞാൻ നടക്കുമോ ഇതിന് വേണ്ടിയിട്ട്, എവരിതെന്ന് ഒരു മാറ്റം ചെയ്തു. എന്നിട്ട് അവസാനയിൽ എന്നോട് ചോദിച്ചു, വസന്തമ്മ ഈ പുളി നിങ്ങളിവിടെ വീട് വെക്കുന്നതിന് മുമ്പേ ഇവിടെ ഉള്ളതല്ലയോന്ന്. ഞാൻ അവരുടെ അയ്യത്തേക്ക് എനിക്ക് വെട്ടാൻ പറ്റുമോ? അങ്ങനെ ചെയ്ത് ഇത് എത്രയും വർഷം കൊണ്ട് ഞാൻ പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് നിങ്ങളിത് എന്തെങ്കിലും ചെയ്യും. ഇപ്പോഴും ഞാൻ പറഞ്ഞ്, അന്നേരം ആ പെങ്കൊച്ച എന്നോട് പറഞ്ഞ് വസന്തമ്മ ഞങ്ങൾ ഈ തടിയെല്ലാം കൊടുത്ത് തൈ വയ്ക്കാൻ പോവുകയെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് എന്നെ പൊന്നു മോനെ ദയവായിട്ട് എനിക്ക് ആരുമില്ല, ഒരു ഗ്ലാസ് വെള്ളം തരേണ്ട, കാലിൻ്റെ മുട്ടൊക്കെ കണ്ടോ ഇരിക്കുന്നു, ഞാൻ ഈ രണ്ട് കാലിൻ്റെ മുട്ട എനിക്ക് വയ്യാത്തതാണ്, ഞാൻ ഇങ്ങനെ നടന്ന് ജോലി. മരച്ചില്ലകൾ വീണും മരങ്ങളുടെ വേരുകൾ വീടിന് സമീപത്തേക്ക് വളർന്നിറങ്ങിയും വസന്തകുമാരിയുടെ വീടിന് ഭീഷണിയാവുകയാണ്. കൂടാതെ പുളിമരത്തിന്റെ ഇലകൾ വീണ് കിണറ്റിലെ വെള്ളം പോലും ഉപയോഗിക്കാൻ കഴിയാതായെന്നും ഈ നിർദ്ധന വയോധിക പറയുന്നു. 30,000 രൂപ ഇതും കടമെടുത്ത് ഞാൻ കിണർ വെട്ടിയത്. ഇങ്ങനെ ഞാൻ കഷ്ടപ്പെടുക വെച്ചാൽ എനിക്ക് വെള്ളം കോരി കുടിക്കണം. ഒരു ദിവസം ഞാൻ ഇത് അടച്ചിടാൻ മറന്നു പോയാൽ ഇത് മൊത്തം ഇതിനകത്ത് അയല പെരയ്ക്കകത്ത് പുളിയില കൊണ്ട് നിറയും. രാത്രി കാറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ പെരയിൽ നിന്നൊക്കെ ഇറങ്ങണ്ട, തൂത്ത്. ഇങ്ങനെ ഞാൻ കിടന്ന് പെടുക. ഞാൻ ഇനി എന്താ വേണം, ഞാൻ ഇനി എവിടെ കൊണ്ട് കൊടുക്കണം, എന്ത് ചെയ്യണം ഞാൻ പറ നിങ്ങൾ പറ. എനിക്ക് ദയവായിട്ട് ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ച് ചെയ്ത് തന്നേ പറ്റൂ. വാർഡ് മെമ്പറോടും വസന്തകുമാരി തന്റെ ദുസ്ഥിതി ധരിപ്പിച്ചു. എന്നാൽ മറുപടി ഇങ്ങനെ വാർഡ് മെമ്പറിനോട് ഞാൻ പറഞ്ഞപ്പം വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞ് അമ്മ ഒരു കാര്യം ചെയ്യും, പഞ്ചായത്തിൽ കൊണ്ടുകൂട്, അവരുടെ ഇപ്പം നോക്കാനൊക്കെ ആളുണ്ട്, അതിനെന്തെങ്കിലും നിബന്ധന വരും, അല്ല ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. ഇയാൾ കേൾക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ കരയോഗത്തിൽ ചെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് അത് ഞാൻ അവർ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ കരയോഗത്തിൽ പറഞ്ഞ് നാട്ടുകാരോടെ പറഞ്ഞ് ഞാൻ പറയാൻ ഇനി ആരോടും ഇല്ല. പോകുന്നവരും വരുന്നവരും അത്രയും ചോദിച്ചു ഇതിൻ്റെ മണ്ടയിൽ എന്തൊരു നിബന്ധന ഇട്ടേക്കുന്നേന്ന്. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരണപ്പെട്ട വസന്തകുമാരി ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന ബോധ്യമാണ് വസ്തു ഉടമ മരം മുറിച്ച് നൽകാൻ തയ്യാറാകാത്തതെന്നും മെമ്പറോ പഞ്ചായത്ത് പോലീസ് അധികാരികളോ തുടരുന്ന അലംഭാവത്തിനെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കുമെന്നും ഇവർ അറിയിച്ചു. നാട്ടുവാർത്ത ഏരൂർ.